കൃത്യമായി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളും കോടതി അറിയിച്ചിരുന്നു. ഈ അബൂബക്കറിന് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാൻ തീഹാർ ജയിൽ സൂപ്രണ്ടിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിന് മുമ്പ് 2022 സെപ്റ്റംബർ 22 ഈ അബൂബക്കറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി NIA സംഘം അറസ്റ്റ് ചെയ്യുന്നത്. കേരളം, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, അസം, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പുതുച്ചേരി, ഡൽഹി, രാജസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നൊക്കെ അനവധി നിരവധി നേതാക്കളെയായിരുന്നു NIA അറസ്റ്റ് ചെയ്തിരുന്നത്. ഏതാണ്ട് 13 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടന്ന റെയ്ഡിൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പോലും പാസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് NIA ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഒരു വലിയ ഹർത്താൽ നടത്തി. ആ ഹർത്താലില് വണ്ടിയുടെ ചില്ലെറിഞ്ഞു പൊട്ടിക്കുക, ട്രെയിനിന് കേടുപാടുകൾ സംഭവിക്കുക, റെയിൽപാളങ്ങൾ നശിപ്പിക്കുക, ജനജീവിതം തടസ്സപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുന്ന, ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ചില നിലപാടുകളും പ്രവർത്തനങ്ങളുമായി പോപ്പുലർ ഫ്രണ്ടുകാർ നിരത്തിൽ അഴിഞ്ഞാടി ഹർത്താലിന്റെ മറവിൽ. അങ്ങനെ ആ ഹർത്താലിന്റെ നാശനഷ്ടങ്ങൾ ഇവരിൽ നിന്ന് തന്നെ ഈടാക്കാൻ, പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്ന് തന്നെ ഈടാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി നേതാക്കളുടെ സ്വത്തുവകകൾ ധൃതി പിടിച്ച് ജപ്തി ചെയ്തുകൊണ്ടുള്ള നടപടികൾ നടന്നു. അത് മുസ്ലിങ്ങളുടെ അടിച്ചമർത്തലിന്റെ ഭാഗമാണ് എന്നും ഇത് വിവേചനപരമാണെന്നും പുരോഗമന യുവജന പ്രസ്ഥാനം കുറ്റപ്പെടുത്തി. പിന്നെ എന്ത് ചെയ്യണം? ദേശവ്യാപകമായി ഒരു ഹർത്താലിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടത്തിയ ഈ അതിക്രമത്തിനെതിരെ എല്ലാ സംഘടനാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? സംഘപരിവാറിന്റെ ഇസ്ലാമിക ഉന്മൂലനത്തിന് കപട ഇടത് സർക്കാർ കേരളത്തില് അവർക്ക് സഹായമുണ്ടാക്കുകയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു. കേരളത്തിലെ ഹർത്താലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുക, ഹർത്താലിൽ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതൊന്നും അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ സംഘപരിവാർ കേരളത്തിൽ നിരവധി ഹർത്താലുകൾ നടത്തിയെന്നും വലിയ രൂപത്തിൽ പൊതുമുതൽ നശിപ്പിച്ചെന്നുമായിരുന്നു എതിർകക്ഷികൾ ഉന്നയിച്ച പ്രശ്നം. ആ നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുമുണ്ട്. പക്ഷേ കേരള നിയമസഭയിൽ ബജറ്റ് അവതരണ തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമായിരുന്ന LDF MLA മാർ നടത്തിയ അക്രമത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിലും എന്ത് ജപ്തിയാണ് നേതാക്കളുടെ വീടുകളിൽ നടത്തിയത് എന്നവർ ചോദിച്ചു. അതിന്റെ പതിപ്പാണിപ്പോഴീ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ആരോപിച്ചു. 2025 ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കും എന്നും അതിനു മുന്നോടിയായി രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഉന്മൂലനം ചെയ്യാനുള്ള RSS ഹിഡൻ അജണ്ടയാണ് ഇത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ആരോപിച്ചു. ഈ ഹർത്താൽ നടത്തിയത് ആരാണ്? പൊതുമുതൽ നശിപ്പിച്ചത് ആരാണ്? നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചത് ആരാണ്? അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നടപടിക്ക് മറ്റുള്ള സംഘടനകളെ പറഞ്ഞതുകൊണ്ട് വല്ല അർത്ഥവുമുണ്ടോ? അതൊന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം തന്നെ മതി. ഹർത്താലിന്റെ മറവില് ഭരണകൂടം സ്വീകരിക്കുന്ന ജപ്തി നടപടി വിവേചനപരമാണ് എന്ന് SDP സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ മറ്റ് സംഘടനകളെ കൂടിയൊക്കെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഇവര് പറഞ്ഞത്. തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്? കണ്ണൂരിലെ വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു അഷ്റഫ് മൗലവി ഈ വിവരം ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ നിരവധി ഹർത്താലുകൾ അരങ്ങേറിയിട്ടുണ്ട്. ശബരിമല ഹർത്താലിലും CPMU നടത്തിയ ഹർത്താലിലും വിഴിഞ്ഞം സമരത്തിലും KSRTC ബസ്സുകളും പോലീസ് വാഹനങ്കളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. ഇതിലൊന്നും അവരുടെ സ്വത്തുവകകൾ കണ്ടെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരോട് മാത്രമാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറയുന്നത്
ഇവിടെയുള്ള ബാക്കി വരുന്ന ബഹുസ്വരതയുടെ നേർക്കുള്ള കടന്നുകയറ്റമല്ലേ? മറ്റുള്ള മതവിഭാഗത്തോടും മതമില്ലാത്ത ജനസമൂഹത്തോടുമുള്ള നീതി നിഷേധിക്കലല്ലേ? ലോകത്തിലെ മറ്റുള്ള ഇസ്ലാം രാഷ്ട്രങ്ങളിലെ സന്തോഷം, അവിടെയുള്ള പൊട്ടിത്തെറികൾ, അവിടെയുള്ള കഴുത്തുവെട്ടലുകൾ, അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തു വേണ്ട എന്ന് ഈ രാജ്യത്തിന്റെ അമരക്കാരും ഇവിടുത്തെ ജുഡീഷ്യറിയും തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയല്ലാതെ ബാലൻസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, മറ്റവർ ചെയ്തില്ലേ എന്ന ചോദ്യങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോ നമ്മൾ കാണുന്നു മലപ്പുറത്ത് ഇതാ പ്രത്യേകമായിട്ട് ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് ഇവർ ചോദിക്കുന്നത്. ഉപരിപഠന സാധ്യതകൾ ഇവർക്ക് കുറവാണത്രേ. വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും ജനപ്രതിനിധികളും മാത്രമല്ല, ഇതിന് പരിഹാരം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം September 29 തൃശൂരിൽ വെച്ച് മേഖലാ അവലോകന യോഗം നടന്നെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത യോഗത്തിൽ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വികസന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ചർച്ച ചെയ്തതെന്നും മാധ്യമങ്ങൾ. മലപ്പുറം ജില്ലയിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്? അങ്ങനെ ഒരു പ്രശ്നം ശരിക്കുണ്ടോ? ഈ വിഷയത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. കളക്ടറോടാണ് പ്രതികരിച്ചത്. +1 സീറ്റ് പ്രതിസന്ധി നിലവിലില്ല കേരളത്തില്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള ചില സംഭവങ്ങൾ അവതരിപ്പിക്കരുത് ഈ സാഹചര്യത്തിലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വർഷവും പ്രശ്നമില്ല എന്ന് പറയാനാണ് സർക്കാർ ആദ്യം ശ്രമിച്ചത്. സാമൂഹിക സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രശ്നമുണ്ട് എന്ന് സർക്കാർക്ക് ചെറിയ രൂപത്തിലെങ്കിലും സമ്മതിക്കേണ്ടി വന്നത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരു സ്ഥിരം +1 ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല എന്ന് ഇവര് കുറ്റപ്പെടുത്തുന്ന മുസ്ലിം വിഭാഗം. സീറ്റ് പ്രതിസന്ധിയെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നും അവർ ആരോപിക്കുന്നു. അതേസമയം നമ്മൾ ആലോചിക്കണം, ഒരു +1 സീറ്റുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം പരിഹരിക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്, മറിച്ച് പുതിയ ഒരു ഇസ്ലാമിക സംസ്ഥാനം രൂപീകരിക്കാനാണ്. ഞങ്ങൾക്ക് ഈ സംസ്ഥാനം ഒന്നും പോരാ, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു മലദ്വാർ സംസ്ഥാനം വേണം, എന്നാ പിന്നെ കയറ്റുകയും ചെയ്യാം ഇറക്കുകയും ചെയ്യാം, ഒരാളും അത് അറിയത്തുമില്ല. ഇപ്പൊ നമ്മള് ആലോചിക്കണം, പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കെതിരെ NIA തോറ്റിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും ജുഡീഷ്യറിയും ഒക്കെ നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ഈ ഭീകരർ ജാമ്യം കിട്ടി നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു വരികയാണ്. ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട്ട് RSS നേതാവ് രജ ശ്രീനിവാസൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ ആളുകൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ വന്നാലും ഇവര് വേറെ എങ്ങും പോയില്ലെന്ന് പറഞ്ഞാലും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താലും ശരി, ഇവര് പുറത്തുള്ളിടത്തോളം കാലം നമുക്ക് സമാധാനത്തോടുകൂടി അന്തിയുറങ്ങാൻ കഴിയില്ല. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവായ കരമന, അഷ്റഫ് മൗലവി, യഹിയാ തങ്ങൾ തുടങ്ങിയ ആളുകൾക്കാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇവർക്ക് ജാമ്യം നൽകിയാൽ വീണ്ടും സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കുന്നത്. കോടതി ജാമ്യഹർജി തള്ളിയ 9 ഈ രജ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന നേരിട്ട് ബന്ധമുള്ള പ്രതികളായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില രീതികൾ നടക്കുമ്പോൾ എത്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൂടി നോക്കണം. ഇപ്പോ NIA തിരിച്ചടിയായിരിക്കുന്നത്. ഈ ശ്രീനിവാസനെ കൊലപാതകം നടത്തിയതിൽ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. പിന്നീടാണ് ഈ സംഘടനയെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുമുണ്ടായ കേസ്. ഇതിലൊക്കെ NIA തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഈ കേസുകളുമായി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ അടക്കം 17 പ്രതികളാണ് ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്നും മടങ്ങി നാട്ടിലേക്ക് വരുന്നത്. പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് NIA അവസാനം വരെ വാദിച്ചെങ്കിലും അത് തള്ളിയിരിക്കുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷി ഇപ്പൊ മറ്റേ ആളുകളുണ്ടല്ലോ, ഇനിയും കുറെ CR അടക്കമുള്ള ആളുകളുണ്ട്, അവരുടെയൊക്കെ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ആലോചിക്കണം,
രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇവർക്ക് ജാമ്യം ലഭിക്കില്ല. ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥിതി ഉണ്ട് എന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഭീകരർ ഇനിയും പുറത്തിറങ്ങിയാലും ശരി, മറ്റുള്ള ആളുകൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഭയത്തോടുകൂടി തന്നെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു നിയമ സംവിധാനമുണ്ട്, അതിനനുകൂലമായി പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇവിടെ മലദ്വാർ എന്നൊരു സംസ്ഥാനം വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. ആലോചിക്കണം, ബി ജെ പി ഒറ്റക്കക്ഷിയായി ജയിക്കാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പോ കോൺഗ്രസ് പ്രതിപക്ഷത്ത് കയറുകയും ചെയ്തല്ലോ പ്രതിപക്ഷ നേതാവായിട്ട്. ഇനിയും എന്തൊക്കെ പുകിലുകളാണ് ഈ നാട് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇനി കോൺഗ്രസിന് കൂടി, കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒരു ധാരണയുണ്ടാക്കി തീഹാർ ജയിലിൽ നിന്നും ക്രമേണ മറ്റു പ്രതികളും നാട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടുന്ന വസ്തുതയാണ്. നന്ദി. 7 മണിക്ക് ലൈവ് ഉണ്ടാകും. കാണണം.